ഹലോ ആൾ, വെൽക്കം ബാക്ക് ടു ഡിലൈറ്റ് കിച്ചൻ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്പൈസി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി മീഡിയം സൈസായി കട്ട് ചെയ്തത് വേണം. പിന്നെ 2 ഗ്ലാസ് ബാസ്മതി റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തിരുന്നത്. അത് ഒരു മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സ്പൈസി ബിരിയാണി മസാല വേണം. ഞാനിവിടെ ഷാൻ്റേതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളി, ഒരു വലിയ സവാള, പിന്നെ ഒരു 5-8 പച്ചമുളക് എരിവിനനുസരിച്ച്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും, പിന്നെ ഒരു നാരങ്ങയും. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ അത്രയും സ്പൈസസ് വേണം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീവ്സ്, പിന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും കുരുമുളകുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇനി ചിക്കൻ്റെ മാരിനേഡ് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. നന്നായിട്ട് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കണം ചിക്കൻ. ഇതിന് നമ്മളൊരു 1/2 മണിക്കൂർ പറ്റുമെങ്കിലൊന്ന് മാറ്റി വെക്കണം. മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ചിക്കൻ എടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1¼ വേവാവുന്നത് വരെ നിങ്ങൾ ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റി വെക്കുകയാണ്. വേറൊരു പാത്രത്തിലേക്ക് നിങ്ങൾ ചിക്കൻ എടുത്ത് വെക്കണം. എന്നിട്ട് ഈ ഓയിൽ എടുത്തിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാൻ പോവാണ്. ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുമ്പം പ്രത്യേകം നല്ല സ്മൂത്തായിട്ടുള്ള സർഫസ് ഉള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കാൻ. അത് മെല്ലെ ഇളക്കിയാൽ മതി, അതിൻ്റെ ആ കോട്ടിങ് പോകാൻ പാടില്ല. ഇനി ഞാനിവിടേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. റഫായി ചോപ്പ് ചെയ്ത സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ശരിക്കും ഈ ഒരു ഈസി ബിരിയാണിയാണ്. നമ്മൾ ദം ബിരിയാണിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഒരു മാറ്റത്തിന് വേണ്ടി നമുക്കിത് ട്രൈ ചെയ്യാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിലും മുളക് പൊടിയിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാട്ടോ. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 നാരങ്ങയുടെ നീര് അത്രയും നിങ്ങൾ അതിലേക്ക് പിഴിഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ നിങ്ങൾക്കറിയാം 1/4 വേവായിട്ടുള്ളൂ. അപ്പോൾ ഈ മസാലയും കൂടി അതൊന്ന് പിടിക്കട്ടെ. ഉള്ളിയും തക്കാളിയുടെ ഫ്ലേവറും കൂടി അതിലേക്ക് കയറണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കൊറിയാൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും ഇട്ട് കൊടുക്കണം. ഇതിൽ നമ്മൾ കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സൗകര്യപ്രദം നിങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഫുൾ ആ ഷാൻ്റെ മസാല ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ബിരിയാണി മസാല ഇടണം കേട്ടോ. ഇനി ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കാൻ പോവാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പിന്നെ അരി, അതായത് ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കും. അരി ഞാൻ പിന്നെ വെള്ളമൊക്കെ മാറ്റി ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ ചോറ് വിട്ട് വരാൻ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും, അപ്പോൾ ചോറൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാം.
ഇനി ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് ഇതിലേക്കുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഡബിൾ ദ ക്വാണ്ടിറ്റി വെള്ളമാണ് ഒഴിക്കുക. അതായത് ഇപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തതിനുണ്ട്, ശരിക്കും 4 ഗ്ലാസ് വെള്ളം എടുക്കണം. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ ചിക്കൻ്റെയും പച്ചക്കറിയുടെയും ഒക്കെ വെള്ളം ഇറങ്ങി വന്നതിനുണ്ട് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചോറ് അധികം വെന്തു പോകും. ഈ ബിരിയാണി ഉണ്ടാക്കാൻ നിങ്ങളുടെ അരിയിൻ്റെ വേവ് അനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷേ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് ഈ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3/4 വേവാവുന്നത് വരെ നിങ്ങൾ പിന്നെ വേവിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് മൂടി വെച്ചാൽ തന്നെ അതിൻ്റെ വേവ് എത്തിക്കോളും. അപ്പോൾ അതും ഒന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിയൊന്നും കരിഞ്ഞിട്ടില്ല. നമ്മൾ കൂടുതൽ വേവിക്കുമ്പോൾ അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. എപ്പോഴും ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളത് മൂടി വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറും സ്മെല്ലൊക്കെ നഷ്ടപ്പെടും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ RKG നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കാഷ്യൂനട്ട്സും റേസിൻസും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ കാഷ്യൂസും റേസിൻസും ഒന്ന് ചെറുതായി ലൈറ്റ് ബ്രൗൺ ആയാൽ നമുക്കിത് ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചിലവർ സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കും കേട്ടോ. ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഇവിടെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. കാണാനും നല്ല ഭംഗിയുണ്ടാവും, ടേസ്റ്റിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ക്വിറ്റ് ചെയ്യാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബിരിയാണി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചേച്ചി പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് നീമ എനിക്ക് പഠിപ്പിച്ചു തന്ന ബിരിയാണിയാണിത്. സാധാരണ നമ്മുടെ ദം ബിരിയാണിയും ഫ്രൈ ബിരിയാണിയും ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ ബൈ.